സ്വർഗം തുറന്നു, മണ്ണിൽ പിറന്നു, മാലാഖ ഗീതം ഉണർന്നു, തൂമഞ്ഞ് പെയ്തു, പൂക്കൾ വിടർന്നു, ക്രിസ്മസിൻ രാവുണർന്നു. മറിയമ്മുക്ക് എന്ന സിനിമയിലെ അധികമാരും കേൾക്കാതെ പോയ ഹൃദയസ്പർശിയായ ഒത്തിരിയേറെ ചിന്തിപ്പിക്കാൻ വെക്കുന്ന ഒരു ഗാനത്തിൻ്റെ ഈരടികളാണിവ. പുത്തനുടുപ്പിൻ്റെ പുത്തൻ ഗന്ധവും നാവുകൾക്ക് മധുരമേറുന്ന ക്രിസ്മസ് കേക്കുകളും കണ്ണുകൾക്ക് ഇമ്പമേറുന്ന പുത്തൻ പുൽക്കൂടുകളും നക്ഷത്ര വിളക്കുകളും സന്തോഷമേകുന്ന ഒരു കൂട്ടം സമ്മാനപ്പൊതികളുമായി 2018 ക്രിസ്തുമസ് ആഗതമായി. ഓരോ നോമ്പുകാലവും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിപ്പിക്കുന്നെങ്കിൽ ഓരോ ആഗമനകാലവും ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു എപ്രകാരമാണ് ഈ ഭൂമിയിലേക്ക് വരാനിരിക്കുന്നതെന്ന് ആഗമനകാലത്തിൻ്റെ മുൻപുള്ള ദിവസങ്ങളിലെ 1 വായനകളിലൊക്കെ വെളിപാട് പുസ്തകകൻ നമുക്ക് മുൻപിൽ തുറന്നു വെച്ചു തന്നിരുന്നു. 2018 ഈ ക്രിസ്തുമസ് ആഘോഷങ്ങളെക്കാളുപരി ആധ്യാത്മികതയ്ക്ക് നാം എന്തെങ്കിലും പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഈ തലമുറയെ എന്തിനോട് ഞാൻ ഉപമിക്കും എന്ന ക്രിസ്തുനാഥൻ്റെ മൊഴികൾ ധ്വനിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. നാം ഓരോരുത്തരും മറ്റുള്ളവരെ വിലയിരുത്താറുണ്ട്. മറ്റുള്ളവരുമായുള്ള ഇടപഴകൽ മൂലമോ അവരുടെ സ്വഭാവം എന്നിവയാണ് വിലയിരുത്തലിന് നാം പ്രാധാന്യം നൽകുന്നത്. അന്നത്തെ സമൂഹത്തെ ഉപമിക്കാൻ പറ്റാത്ത വിധത്തിൽ അധംപതിച്ച് കഴിഞ്ഞിരുന്നു എന്ന് ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ക്രിസ്തുമസിൽ നമ്മുടെ ചിന്ത ഇതായിരിക്കട്ടെ. നമ്മുടെ വീക്ഷണത്തിൽ ഈ സമൂഹം എന്താണ്? ക്രിസ്തുവിൻ്റെ കണ്ണുകളിൽ നാമും നമ്മുടെ സമൂഹവും എങ്ങനെയാണ്? ക്രിസ്തുവിന് വിലയിരുത്താൻ പറ്റാത്ത വിധത്തിലാണെങ്കിൽ അത്രത്തോളം നാം അധംപതിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ ആഗമനകാലത്തിൽ ഇതായിരിക്കട്ടെ നമ്മുടെ ചിന്ത. നക്ഷത്രങ്ങൾ ആകാശത്ത് പൂക്കളമിട്ടപ്പോൾ, മഞ്ഞുപാളികൾ പ്രകൃതിയിൽ കളം വരച്ചപ്പോൾ, രാവ് നിദ്രയിലേക്ക് മാഞ്ഞപ്പോൾ, പുൽക്കൂടിൽ ചൂടേറ്റു പിറന്ന ദൈവകുമാരനെ സ്തുതിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുവിൻ്റെ ആഗമനത്തിൻ്റെ എല്ലാവിധ ആശംസകളും.